ബി ജെ പിയെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ആൾക്കാർ പറയുന്നത് ബി ജെ പിക്ക് വളരാനുള്ള ഒരു വളക്കൂറ് കേരളത്തിലുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ നേതാക്കന്മാർ തമ്മിലുള്ള ചേരിപ്പോര് അതിനനുവദിക്കുന്നില്ലെന്നാണ്. ഇതിലെന്തെങ്കിലും കഥയുണ്ടോ? അങ്ങനെ ഒരു ചേരിപ്പോര് എന്ന് പറയുന്നതൊന്നും, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വളരാൻ പാടില്ലല്ലോ. അവിടെയല്ല ഏറ്റവും വലിയ അടി നടക്കുന്നത്. അതിലൊരു ജനാധിപത്യം, അതുകൊണ്ട് ഈ അടി നടക്കുന്നു അതുകൊണ്ട് വളരുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചേരിപ്പോര് എന്ന് പറയുന്നത് കോൺഗ്രസ്സിലുള്ളത് പോലെയുള്ള ഒരു ചേരിയും ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഞാനത് നേരത്തെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞു. അതായത് എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർ എന്നുള്ള നിലയിൽ മനുഷ്യരുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ ഓരോരുത്തർക്കും ഉണ്ടാവും. ആ പ്രത്യേകതകൾ വളരെ കൂടുതലുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാരോട് സൗഹൃദം ഉണ്ടാവും, ചില ആൾക്കാരോട് അത്ര സൗഹൃദം ഉണ്ടാവില്ല. ഇതിനപ്പുറത്ത് ബി ജെ പിയിൽ ഇതാ ഇന്ന് ഇങ്ങനെയൊരു ചേരി താഴെ തൊട്ട് മുതൽ മുകളിൽ വരെ, അങ്ങനൊരു സംവിധാനം ബി ജെ പിയിലില്ല. സൗഹൃദ കൂടുതലിനെ ഗ്രൂപ്പായി വിശേഷിപ്പിക്കേണ്ട, അല്ല അതിനില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. സൗഹൃദം ഒരു സൗഹൃദം മാത്രമാണ്. ഇപ്പോൾ സമീപകാലത്ത് തന്നെ ഒരു മെഡിക്കൽ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഒരു നല്ല മുഖം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വി രാജേഷ് രാജേഷ് അടക്കമുള്ളവരുടെ പേരിൽ നടപടിയെടുത്തു. അത് പാർട്ടിക്ക് എന്ത് ഗുണം ചെയ്തു? അല്ല, അതിൽ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ പേരിലല്ല നടപടിയെടുത്തതെന്നാണ്. ഈ സംഭവത്തിൻ്റെ പേരിലല്ല? അല്ല, അന്നേരം വേറെ പാർട്ടിയിലെ പുള്ളിയുടെ പ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായില്ല. അത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, താങ്കൾ അന്വേഷിച്ചിട്ടില്ല. അല്ല, പാർട്ടി പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ സമയത്തോളം പാർട്ടി പ്രസിഡന്റ് പറയുന്നതാണ് ഒരു അന്തിമ തീരുമാനം. പാർട്ടി താങ്കളോട് കൂടുതൽ സൗഹൃദമുള്ള ഒരാളായിട്ടാണ് രാജേഷിനെ സൗഹൃദം. അതുകൊണ്ട് മാത്രം രാജേഷിനെ മാറ്റി നിർത്തിയെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇല്ല, ഇപ്പോൾ തന്നെ ചെങ്ങന്നൂരിലേക്ക് വന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പിന്തുണ തേടി സി പി എം ശ്രമിക്കുന്നുണ്ട്, യു ഡി എഫ് വീണ്ടും തിരിച്ചു വിളിക്കുന്നുണ്ട്, ബി ജെ പിയും മാണിയുടെ വോട്ട് കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്ത് രാഷ്ട്രീയമാണിത്? ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഇത്രയും അഴിമതി ആരോപണ വിധേയനായ ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വോട്ടിന് വേണ്ടി കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾ കടന്ന് പുറകെ നടക്കുന്നു, എന്താ അപചയം? ബി ജെ പിയെ സംബന്ധിച്ചോളം ബി ജെ പി എടുത്തിട്ടുള്ള നിലപാട്, ഞങ്ങൾ ആരുമായിട്ടും ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സഖ്യം മാണിയുമായിട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിലെന്ത് നിലപാടെടുക്കും അത്തരം കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാനും പറ്റില്ല. വോട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കും, എല്ലാവരുടെയും വോട്ട് വേണം. അപ്പോൾ അവിടെ മണ്ഡലത്തിൽ 200,000+ വോട്ടർമാരുണ്ട്. ആ 200,000 വോട്ടർമാരെയും കണ്ട് വോട്ടം അഭ്യർത്ഥിക്കും. അതിൽ ചില മണി കേരള കോൺഗ്രസുമായിട്ട് ബന്ധമുള്ളവരും ഉണ്ടാവാം. അതൊരു എന്താ പിന്നെ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണെന്ന് ഞങ്ങൾക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോൾ മാണി ഗ്രൂപ്പിൻ്റെ പിന്തുണ തേടുന്നത് സംബന്ധിച്ച് താങ്കളോടൊരു പ്രതികരണം ആരാഞ്ഞപ്പോൾ സ്വാഭാവികമായി വന്ന അല്ലെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നത് കള്ളന്മാരുടെയും കൊലപാതകങ്ങളുടെയും എല്ലാ വോട്ടുകളും ഇലക്ഷൻ ആവശ്യമാണെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ വോട്ടടക്കം ഞങ്ങൾ അഭ്യർത്ഥിക്കും. ഇവിടെ കെ എം മണിയുടെ കാര്യത്തിൽ ഈ ആരോപണം തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. കെ എം മണിയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് ഈ അത് തന്നെ പറഞ്ഞത്. അപ്പോൾ കെ എം മാണിയുടെ കാര്യത്തിൽ, അപ്പോൾ അതുകൊണ്ട് കെ എം മാണിയുടെ വോട്ട് അഭ്യർത്ഥിക്കാൻ പോയാലും തെറ്റില്ല എന്നാണ്. അല്ല, അത് കേൾക്കുന്ന ആൾക്കാർ എന്താണ് വിചാരിക്കുന്നത്? ഇപ്പോൾ കെ എം മാണിയെ കുറിച്ചൊരു ചോദ്യം ചോദിക്കും. അങ്ങനെയല്ലല്ലോ, അങ്ങനെ ധരിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ഇത്രയും സമൂഹത്തിലെ ഏറ്റവും ഇതായിട്ടുള്ള ആളുകളുടെ അടക്കം വോട്ട് അഭ്യർത്ഥിക്കണം തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ കെ എം മാണിയുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് വിശദീകരിക്കപ്പെട്ടതും, പി കെ കൃഷ്ണദാസ് കെ എം മാണിയെ കാണാൻ പോയത് വോട്ട് അഭ്യർത്ഥിക്കാനേ അല്ല എന്നാണ്. ഈ ഒരു വേളയിൽ കാണാൻ പോകേണ്ട അല്ല, അത് അദ്ദേഹം ആ പരിസരത്ത് അദ്ദേഹം തലേ ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ താമസിച്ചിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തൊട്ടടുത്ത വീട്ടിലാണ് മാണി എന്നറിഞ്ഞപ്പോൾ അവിടെ ഒരു സൗഹൃദം എന്നുള്ള നിലയിൽ പോയി എന്നാണ്. അത് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല, അതെനിക്കറിയില്ല. അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സൗഹൃദം കൂടുതലുണ്ടെങ്കിൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ആയിരിക്കും. സൗഹൃദം കുറവാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഇറങ്ങും. അത് ഒരാൾക്ക് ബി ജെ പിക്ക് അകത്തൊരാൾക്ക് മറ്റൊരാളുമായിട്ട് വലിയ സൗഹൃദം ഉണ്ടാക്കുന്നതിനാരും തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. ആ സൗഹൃദം ഒരു രാഷ്ട്രീയ ബാന്ധവമായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല ബി ജെ പിയുടെ ഒരു. അപ്പോൾ അതേസമയത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾക്ക് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ എല്ലാവരുടെയും വോട്ട് വേണം. ഏത് പാർട്ടിയിൽപ്പെടുന്ന ആളാണ്? സി പി എമ്മുകാരുടെ വോട്ടടക്കം ഞങ്ങൾക്ക് വേണം, അപ്പോഴല്ലേ ബി ജെ പി ജയിക്കുള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ ബാന്ധവം അവിടെ നിൽക്കട്ടെ, പക്ഷേ സമുന്നത ബി ജെ പി നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് പറയാൻ പറ്റുമോ മാണിയെ ഞങ്ങൾ മുന്നണിയിൽ കൂട്ടില്ലെന്ന്? അല്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പം തന്നെ പക്ഷേ ഇത് വളരെ ധൈര്യമായി പറഞ്ഞ പാർട്ടി നേതാവല്ലല്ലോ പാർട്ടിയുടെ നയം പറയേണ്ടത്. പാർട്ടി ചർച്ച ചെയ്തെടുത്തിട്ടുള്ള നയമാണ് പാർട്ടിയുടെ നയമായിട്ട് പറയേണ്ടത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല.
ഇപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു മാണിയുമായിട്ട് ബന്ധം വേണം. അല്ല, അത് അദ്ദേഹം അവരുടെ പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ല, ഈ ഇപ്പം ഞങ്ങളുടെ പാർട്ടി ഇതുവരെ KM മാണിയുടെ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം KM മാണിക്ക് അങ്ങനെ വരാൻ താല്പര്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല KM മാണി വരാൻ താല്പര്യമുണ്ടെന്ന്. ഈ കാനം രാജേന്ദ്രൻ പറയുന്നതിൻ്റെ പശ്ചാത്തലം CPM KM മാണിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് വാർത്തകളുണ്ട്. അതിലൊരു പക്ഷേ വാസ്തവം ഉണ്ടാവും. അപ്പോൾ അവരുടെ മുന്നണിക്കകത്തുള്ള തർക്കമാണ് അത് പറയുന്നത്. ഞങ്ങൾക്ക് പാർട്ടിക്കകത്ത് ആ തർക്കം ഇതുവരെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഈ ബാർക്കോഴ ആരോപണം ഉയർന്ന വേളയിൽ ബജറ്റ് അവതരിപ്പിക്കാമെന്ന മാണിയെ നേരിടുന്നതിൽ CPM അന്നത്തെ ഇടത് നേതാക്കന്മാർ MLA കാണിച്ച അഭിപ്രായങ്ങൾ ഇപ്പോഴും ചാനലുകളിൽ കാണുന്നുണ്ട്. അതെ, ഞാനൊരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഒരു ധാർമ്മികതയുണ്ടോ ഈ മാണിയെ കൂടെ കൂട്ടുന്നത്? അല്ല, അതാ പറഞ്ഞത്. ആ കാര്യത്തിൽ ഞാനൊരു അഭിപ്രായം പറയണമെങ്കിൽ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമല്ല പറയേണ്ടത്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇവിടെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇപ്പം ഈ മാണി ഗ്രൂപ്പിൻ്റെ കാര്യം പോട്ടെ, ഈ കേരളത്തിൽ NDA വികസിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടോ? MLA കോൺഗ്രസ്സുകാർ വരുമെന്ന് പറഞ്ഞെങ്കിൽ NDAയുടെ കാര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, NDAക്കകത്തുള്ള പാർട്ടികൾ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ BJP കൂടുതൽ ശക്തിപ്പെടണം, BDJS ശക്തിപ്പെടണം, കേരള കോൺഗ്രസ് ശക്തിപ്പെടണം, ബാക്കി എല്ലാ പാർട്ടികളും ശക്തിപ്പെടണം, CK ജനവിൻ്റെ പാർട്ടി ശക്തിപ്പെടണം. ഒന്ന്. രണ്ട്, NDAക്കകത്തേക്ക് പുതിയ പാർട്ടികൾ വരണം. മൂന്ന്, നിലവിൽ വിവിധ പാർട്ടികളിൽ നിൽക്കുന്ന ചില ആളുകളെയെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയിലോ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുന്നണിയിൽപ്പെടുന്ന കക്ഷികളിലേക്കോ ഒക്കെ കൊണ്ടുവരണം. ഇത് മൂന്നും NDAയുടെ വികസനമാണ്. അതിനുവേണ്ടി ഇത് മൂന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇനി നടത്താൻ പോകുന്നത്. താങ്കൾ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ കഴിഞ്ഞ ദിവസം അമിത്ഷായെ സന്ദർശിച്ചിരുന്നു. എന്തായിരുന്നു വ്യക്തിപരമായ സന്ദർശനം? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് ഒരു എന്താ ഔപചാരികത എന്നുള്ള നിലയിൽ രാജ്യസഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പോയി കാണുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം BDJS തന്നെയായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് അദ്ദേഹം പറയുന്നു? അദ്ദേഹം BDJSമായിട്ടുള്ള ചർച്ചകളിൽ BDJSനും വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ പദവികളും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവർക്ക് ലഭ്യമാക്കും എന്ന് 100% ഉറപ്പ്. ഇപ്പം തന്നെ ഇപ്പം താങ്കൾ രാജ്യസഭാ അംഗമാകുന്ന വേള നോക്കുമ്പോൾ ദേശീയ തലത്തിൽ മോദി പ്രഭാവത്തിനൊരു മങ്ങലേൽക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വന്ന ഇപ്പം ത്രിപുരയിൽ വൻ വിജയം നേടിയെങ്കിലും UP പോലൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുടെയും സീറ്റുകൾ BJPക്ക് നഷ്ടമായി. അടുത്ത ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര ശോഭനമാണെന്ന് കരുതുന്നുണ്ടോ? അതായത് ഇതിനെ കാണണമെങ്കിൽ മൂന്ന് സംസ്ഥാനത്ത് ജയിക്കുന്നത് കാണണോ, രണ്ട് അസംബ്ലി സീറ്റ് തോറ്റത് കാണണോ? മുഖ്യമന്ത്രിയുടെ മണ്ഡലം 37% വോട്ടേ അവിടെ പോൾ ചെയ്തിട്ടുള്ളൂ. പല കാരണങ്ങളുണ്ട് അവിടുത്തെ. അത് ഇന്ത്യ മുഴുവനുള്ള ചിത്രത്തിൻ്റെ ഒരു പ്രതിരൂപമാണ്. എന്നാൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ അവിടെ ജയിച്ചതും ഗുജറാത്ത് ജയിച്ചതും ഹിമാചൽ പ്രദേശ് ജയിച്ചതും ഇന്ത്യ മുഴുവൻ ചിന്തിക്കുന്നതിൻ്റെ രീതിയല്ല. അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. മോദിയുടെ പ്രഭാവം അങ്ങുന്നില്ല, ഒട്ടുമില്ല. പക്ഷേ ഗുജറാത്തിൽ BJP ജയിച്ചെങ്കിലും ഒരു കഷ്ടിച്ച് രക്ഷപ്പെടലാണെന്ന് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു, അത് കഷ്ടിച്ചാണോ അല്ലയോ? കാരണം കോൺഗ്രസ്സിൽ എത്രയോ സീറ്റ്, ഞങ്ങൾക്ക് 15-20 സീറ്റുകൾ നഷ്ടപ്പെട്ടത് 1000 താഴെ വോട്ടിനാണ്. അല്ല, കോൺഗ്രസ്സും അങ്ങനെ കുറേ സീറ്റുകൾ അങ്ങനെ വളരെ നേരിയ മാർജിനിൽ തോറ്റിട്ടുണ്ട്. അല്ല, കോൺഗ്രസ് തോറ്റതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തോറ്റിട്ടുള്ളതാണ് അങ്ങനത്തെ വോട്ടുകൾ. അതുപോലെ തന്നെ രാജസ്ഥാനെ തിരിച്ചടി നേരിട്ട്. രാജസ്ഥാനിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അതെ, അത് മാത്രമേ ഞങ്ങൾക്കൊരു വലിയ ഒരു ഒരു കോട്ടമായിട്ട് കണക്കാക്കാനുള്ളൂ. ബാക്കി മധ്യപ്രദേശൊക്കെ വെറുതെ പറയുന്നതല്ലേ. മധ്യപ്രദേശ് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2,000 കുറഞ്ഞത്. എന്നാലും അവരുടെ ഒരു ട്രെൻഡ് അത്ര ശുഭകരമാണെന്ന് പറയാം. ട്രെൻഡ് അല്ല, കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ഇതുപോലെ വിവിധ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു കാര്യമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയെ കാണാൻ ചന്ദ്രശേഖർ റാവു പോയതുകൊണ്ട് ചന്ദ്രശേഖർ റാവുവിനും ഗുണമില്ല, മമതാ ബാനർജിക്കും ഗുണമില്ല. കാരണം ബംഗാളിൽ ചന്ദ്രശേഖർ റാവുവിന് 4 വോട്ടില്ല, തെലുങ്കാനയിൽ മമതാ ബാനർജിക്ക് 4 വോട്ടില്ല. ഇവരവിടെ ചർച്ച ചെയ്തിട്ട് മുന്നണി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ അത് BJP എങ്ങനെ ബാധിക്കുന്നു? ഒരു രീതിയിലും ബാധിക്കും, അതൊരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ചർച്ചകളൊക്കെ മാധ്യമ ചർച്ചകളായിട്ട് അവസാനിക്കും. അതിനൊന്നും തന്നെ ഗ്രാസ് റൂട്ട് ലെവൽ, ഗ്രൗണ്ട് ലെവലിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല.
ഇപ്പോൾ തന്നെ കോൺഗ്രസ് പഴയതിനെക്കാട്ടിൽ ഉയർത്തെണീറ്റു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് പഴയ രാഹുൽ ഗാന്ധി അല്ല ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി, എങ്ങനെ കാണുന്നു കോൺഗ്രസ്സിന്? ഞാൻ ചോദിച്ചെ, രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 5 തെരഞ്ഞെടുപ്പ്, ഈ ഉത്തർപ്രദേശ് അടക്കം നടന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നാമാവശേഷമായി, ജാമ്യസംഖ്യ കിട്ടിയിട്ടില്ല. ആ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം കോൺഗ്രസിന് ഉണർവുണ്ടായിരുന്നു. എവിടെ എവിടെ ഉണർവുണ്ടായി? അല്ല, മൊത്തത്തിൽ ഫൂൽപൂർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം. ഗോരഖ്പൂരിൽ എസ് പി ജയിച്ചു. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ഉണർത്തെഴുന്നേൽപ്പ് കോൺഗ്രസ്സിന് പുതുജീവൻ നൽകുന്നത് എന്ത് ചിത്രം കണ്ടിട്ടാണ് ഇത് പറയേണ്ടത്? മാധ്യമങ്ങളിൽ കോൺഗ്രസിൻ്റെ പരിശ്രമം കൊണ്ട് വരുന്ന കുറേ വാർത്തകൾ, പിന്നെ ഇപ്പോൾ ഈ എന്താ കേംബ്രിഡ്ജ് ഇലക്ട്രിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ ചില കലാപരിപാടികൾ, ഇതിനപ്പുറത്ത് കോൺഗ്രസിന് ഒരു തരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ആരോപണമല്ലേ, അതിന് വസ്തുതകൾ വളരെ വ്യക്തമല്ല. ഇപ്പം തന്നെ യു പിയിൽ 2 ലോക്സഭാ സീറ്റിൽ തോറ്റെങ്കിലും രാജ്യസഭയിൽ 10-ൽ 9 വിജയിച്ചു. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വരുന്ന ഒരാൾ കൂറുമാറി മറ്റൊരു പാർട്ടിയെ സഹായിക്കുന്നത് കൂറുമാറ്റല്ലോ, രാഷ്ട്രീയമാണ്. അല്ല, കൂറുമാറ്റല്ലോ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ. സ്വതന്ത്രമാണെങ്കിലും അദ്ദേഹം ഒരു പാർട്ടിയുടെ ലേബലിൽ അദ്ദേഹത്തെ വോട്ട് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് പാർട്ടിക്കകത്തുള്ള തീരുമാനിക്കേണ്ടത് അല്ലെ. പക്ഷെ ബി ജെ പി പൊതുവെ അധികാരം പിടിക്കാൻ വേണ്ടി വലിയ തോതിൽ, ഇപ്പം തന്നെ പല ഇപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള സ്റ്റേറ്റുകളിൽ ചിലയിടത്ത് ഭൂരിപക്ഷം ഇല്ലാത്തടത്ത് പോലും ബി ജെ പി അധികാരം പിടിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനം, പണം ഇതൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് വലിയ ആക്ഷേപങ്ങളുണ്ട്. ഒരു സ്വാധീനമല്ല, അതായത് പണം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിലക്ക് വാങ്ങാൻ പറ്റും എം എൽ എമാരെ. അപ്പോൾ അതിനർത്ഥം എന്താ, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് അങ്ങനെ പണം കൊടുത്തിട്ട് വിലക്ക് വാങ്ങിയെന്നാണോ? ഞങ്ങളങ്ങനെ പണം കൊടുത്തിട്ടൊന്നും ആരെയും വിലക്ക് വാങ്ങാറില്ല. പിന്നെ സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നതിൻ്റെ തെറ്റ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുന്നു എന്നാണ് അവർ അംഗീകരിക്കുന്നത്. ആ പുരോഗതി ഉണ്ടാകുന്നത് നല്ല കാര്യമല്ലേ? അതിൽ വേറെ കച്ചവടം, ഉദര കച്ചവടം ഒന്നുമില്ല, യാതൊന്നുമില്ല. അടുത്ത് വരാൻ പോകുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ്, എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കൾക്ക് അവിടെ പാർട്ടിയുടെ ചില ചുമതലകളുണ്ട്, എന്തായിരിക്കും അവിടുത്തെ സാധ്യത? കർണാടകത്തിൽ നല്ല ശക്തമായിട്ടുള്ള പോരാട്ടമുണ്ട്. പക്ഷേ ആ പോരാട്ടത്തിൻ്റെ അവസാനം ബി ജെ പി ജയിക്കും. ബി ജെ പി അധികാരത്തിലേക്ക് വരും, തീർച്ചയായിട്ടും വരും. കർണാടകം 22-ാമത്തെ സംസ്ഥാനമായിരിക്കും ബി ജെ പിയുടെ അധികാരം. ബി ജെ പിയും എൻ ഡി എയും ചേർന്ന് ഭരിക്കുന്നു. 23-ാമത്തെ സംസ്ഥാനമായിട്ട് പോലും കേരളം വരാൻ പോകുന്നില്ലെന്നല്ല? 23-അല്ലല്ലോ, കാരണം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരണമെങ്കിൽ പിന്നീടുണ്ടല്ലോ. അപ്പോൾ ആ സമയമാകുമ്പം കേരളം വരും. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ഇനി 3 വർഷമുണ്ട്, കേരളത്തിന് പ്രതീക്ഷയാണ്, സംശയം എന്തല്ല. ഇപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നോക്കിയാൽ, താങ്കൾ ആദ്യം ABVP വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വന്നത്, പിന്നീട് ഒരു ഇടയ്ക്ക് സർക്കാർ ജോലി സ്വീകരിച്ചിരുന്നു, അത് കഴിഞ്ഞ് പല സമരങ്ങളിൽ ഏർപ്പെട്ട് ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കേസിൽ താങ്കളെ തെറ്റായി സമരമല്ല, അത് തലശ്ശേരി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തു. അന്ന് ഡൽഹിയിൽ മുഖ്യമന്ത്രി നയനാരെയൊക്കെ ഗരാവോ ചെയ്തു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കളുടെ ഒരു വളർച്ച താങ്കളെങ്ങനെ സ്വയം നോക്കി കാണുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഒരു വളർച്ചയെക്കുറിച്ചൊന്നും ഞാനിതുവരെ അങ്ങനെ ഒരു വിലയിരുത്തിയിട്ടൊന്നുമില്ല. ഞാൻ ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയ സമയത്ത് MLA ആവുന്നോ MP ആവുന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല പ്രവർത്തനം നടത്തിയത്. കാരണം നമ്മുടെ നാട്ടിൽ, കാരണം വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ വന്നപ്പോൾ ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും എനിക്കിപ്പോൾ പാർട്ടി തന്നിട്ടുള്ള MP സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേരളത്തിൽ കൂടുതൽ ശക്തമായിട്ട് പോരാട്ടം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കേരളത്തിലായിരിക്കും താങ്കളുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. തീർച്ചയായിട്ടും. എങ്കിലും താങ്കളുടെ പ്രവർത്തനത്തിന് പാർട്ടി നൽകിയ ഒരു അംഗീകാരമല്ലേ ഇപ്പോൾ അത്? അല്ല, അത് പാർട്ടി അംഗീകാരം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിക്ക് നൽകുന്ന അംഗീകാരമല്ല. പാർട്ടി എനിക്ക് പല ചുമതലകൾ തന്നിട്ടുണ്ട്, ഇതൊരു പുതിയ ചുമതല തന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. ആ, കാരണം പാർട്ടി എന്നെ കഴിഞ്ഞ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മാറിയതിന് ശേഷം എനിക്ക് ദീൻദയാൽ ഉപാധ്യായജിയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായിട്ട് 6 സംസ്ഥാനങ്ങളിൽ അത് സംബന്ധിച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴും ചില പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് 6 സംസ്ഥാനങ്ങളുടെ ചുമതല തന്നിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭയിൽ ഇവിടെ നമ്മുടെ കർണാടകത്തിൽ 4 അസംബ്ലി മണ്ഡലങ്ങൾ, രാജ്യത്തെ 56 നേതാക്കന്മാർക്ക് 4 വീതം മണ്ഡലങ്ങൾ കൊടുത്തതിൽ എനിക്ക് 4 മണ്ഡലം തന്നിട്ടുണ്ട്. കേരളത്തിൽ
പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് വിവിധ നേതാക്കന്മാർക്ക് മണ്ഡലങ്ങൾ മേൽനോട്ടത്തിന് വേണ്ടി കൊടുത്തതിൽ എനിക്ക് 3 മണ്ഡലം തന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 2 പഞ്ചായത്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് ഒരു രാജ്യസഭാ സീറ്റ് തന്നിരിക്കുന്നു. ആ രീതിയിലേ കാണുന്നുള്ളൂ, അത്രേ ഉള്ളൂ. താങ്കൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന പലരും ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ ഉൾപ്പെടെ അല്ലെ പല സംസ്ഥാനങ്ങളിലൊക്കെ അധികാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അല്ല, അവർക്ക് പാർട്ടി അത് ആ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ എനിക്ക് തന്നിരിക്കുന്നത് കേരളത്തിൽ ഇതൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഞാനത് ചെയ്യുന്നു. അവർക്ക് രാജ്യത്തിൻ്റെ ഭരണം നടക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം നടത്താൻ വേണ്ടിയിട്ട് ചില ചുമതലകൾ ആളുകൾ കൊടുത്തിരിക്കുന്നു. അതിൽ അതൊരു പദവിയോ അതൊരു സ്ഥാനമോ വലിയൊരു എന്തോ സ്വയം വലിയ സന്തോഷിക്കേണ്ട കാര്യമോ ഒന്നുമായിട്ട് എനിക്കിതുവരെ തോന്നുന്നു.